നമസ്കാരം. റാഫ്റ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഒരു കാലത്തും മറക്കില്ല. ഐ എസ് എല്ലിൽ ഇത് ആദ്യ സംഭവമാണ്. ഇങ്ങനെ ഒരു ടീം കളി മതിയാക്കി ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോകുന്ന ആദ്യ അനുഭവമാണ്. നേരത്തെ പ്രസൻറ്റേഷൻ സെറിമണിയൊക്കെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് എഫ് സി ഗോവ ചെയ്തപ്പോൾ കടുത്ത ശിക്ഷയാണ് അവർക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ കളി നിർത്തിപ്പോയ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് ശിക്ഷയായിരിക്കും ഐ എസ് എൽ അധികൃതർ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിലക്കിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നറിയുക. അതാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൂടിയിട്ട് നോക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാത്തൊരവസ്ഥ വന്നാൽ അത് വലിയ നിരാശയാകുമല്ലോ. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ ഐ എസ് എല്ലിലെ ഏറ്റവും അധികം അറ്റൻഷൻ ലഭിക്കുന്ന ടീം, അത്രയധികം ആരാധക പിന്തുണയുള്ള ടീം. അങ്ങനെയുള്ളൊരു ടീമിനെതിരെ വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സൂചനകൾ. പക്ഷേ മറ്റ് കടുത്ത ശിക്ഷകൾ, ഹെഫ്റ്റി ഫൈൻ പോലെയുള്ള ഈവൻ പരിശീലകനെതിരെ നടപടി ഉണ്ടാവാനുള്ള സാധ്യതകൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. പോയിൻ്റ് ഡിഡക്ഷൻ പോലെയുള്ള കാര്യങ്ങളും അവിടെ കിടപ്പുണ്ട്. ഇന്നലെ നമ്മളിതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയതാണ്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ടൈംസ് ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ സ്പോർട്സ് എഡിറ്ററായിട്ടുള്ള മാർക്കസ് മെർഹുലാവയാണ് ആ ലേഖനം എഴുതിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആദ്യം റൂള് പറയുന്നുണ്ട്. റൂള് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഒരു മത്സരം ഈ രൂപത്തിൽ ഫോർഫിറ്റ് ചെയ്യപ്പെട്ടാൽ സ്കോറ് 3-0 എന്ന രൂപത്തിലായിരിക്കും അതിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഫൈനാൻഷ്യൽ സാങ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത, ഒപ്പം പോയിൻ്റ് ഡിഡക്റ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളിലേക്കാണ് ഐ എസ് എല്ലിൽ കടക്കുക. പക്ഷേ ഇതിൽ എന്ത് തരത്തിലുള്ള ശിക്ഷ പോകണം, അല്ലെങ്കിൽ അതിൻ്റെ ഏത് കോമ്പിനേഷൻസ് ഓഫ് പണിഷ്മെൻ്റ് ഒരു പക്ഷേ കൊടുക്കാം, അതിനൊക്കെ ഗ്രാവിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് പരിഗണിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. സാങ്ഷൻ ഡിസൈഡ് ചെയ്യുന്ന എഫ് എസ് ഡി എൽ ആയിരിക്കും, അതായത് ഐ എസ് എല്ലിൻ്റെ ഓർഗനൈസേഴ്സ് ആയിരിക്കും എന്നുകൂടി ഇപ്പോൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എ ഐ എഫ് എഫ് ഒരു പക്ഷേ ഇതിലൊരു തീരുമാനമൊക്കെ പറഞ്ഞേക്കാം. അതിൻ്റെ മേൽ വീണ്ടും കൂടുതൽ ശിക്ഷകൾ ആഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തായാലും എഫ് എസ് ഡി എല്ലിനുണ്ട് എന്ന കാര്യം കൂടി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് മാർക്കസ് മെർഹുലാവോയുടെ ലേഖനത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്, സാങ്ഷൻ ഉണ്ടാവും, അതിലൊരു പക്ഷേ പോയിൻ്റ് ഡിഡക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഹെഫ്റ്റി മോണിറ്ററി ഫൈൻ, ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് വരാനുള്ള സാധ്യതകൾ. അതായത് പോയിൻ്റ് ഡിഡക്ഷൻ, അതുപോലെ തന്നെ ഹെഫ്റ്റി മോണിറ്ററി ഫൈൻ, അതിൽ ഒരു പക്ഷേ സെൻട്രൽ റവന്യൂ ഷെയർ ഫോർഫിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ 16 crore കഴിഞ്ഞ തവണ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത്. അത്തരത്തിലുള്ള സെൻട്രൽ റവന്യൂ ഷെയർ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ടീമിന് വലിയ ഒരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ അതിനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ സസ്പെൻഷൻ ഉണ്ടാവാം കോച്ചിന്. ദർ മൈറ്റ് ഈവൻ ബി സസ്പെൻഷൻ ഫോർ ദി കോച്ച്. ഇവാൻ വുക്കുമനോവിച്ച് ആണല്ലോ കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് താരങ്ങളെ തിരികെ വിളിച്ചുകൊണ്ടുപോയത്. അത് ഒരു കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത നടപടിയാണ് എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരു മാസ് കാണിച്ചതാണ് എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും മറ്റ് ഫുട്ബോൾ നിരീക്ഷകരും മറ്റെല്ലാവരും പറയുന്നത് അത് തെറ്റായ തീരുമാനമായിരുന്നു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കോച്ചിനെതിരെ സസ്പെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രീം കേസിലാണ് ക്ലബിന് ബാൻ വരിക. ദി ബാൻ ദോ ഈസ് അൺലൈക്ലി എന്ന് കൃത്യമായിട്ട് ആ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ബാൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, പക്ഷേ ഫൈൻ വരാം, ഈവൻ കോച്ചിന് സസ്പെൻഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നമുക്കറിയാം ഇതിനു മുമ്പ് ഇങ്ങനെ കളി നിർത്തി ആരും പോയിട്ടില്ല. പക്ഷേ എഫ് സി ഗോവ ഇത്തരത്തിൽ 2015 ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ഫൈനലിന് ശേഷം ആ ഒരു സെറിമണി അവരെ ബഹിഷ്കരിച്ചിരുന്നു. ആ സമയത്ത് എ എഫ് എഫിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്ത 50 lakh rupees ഒരു ഫൈനായിരുന്നു. പക്ഷേ ഐ എസ് എല്ല് അവരുടെ 5-member റെഗുലേറ്ററി കമ്മീഷനെ വെച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ ശക്തമായ ഒരു നടപടിയിലേക്കാണ് പോയത്. 15 point പെനാൽറ്റി, അടുത്ത സീസൺ കളിക്കുമ്പോൾ 15 point കട്ട് ചെയ്യും. കൂടാതെ 11 crore ഇവിടെ ഫൈനും, അതോടൊപ്പം തന്നെ കോ ഓണേഴ്സ് അതായത് സാൽഗോക്കറും അതുപോലെ തന്നെ ശ്രീനിവാസ് ഡെബോ രണ്ടുപേർക്കും ബാനുമാണ് അന്ന് ഐ എസ് എല്ലിൻ്റെ അധികൃതർ ഏർപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് ഐ എസ് എല്ലിൻ്റെ അപ്പീൽ പാനല് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കൂടിയിരുന്ന തീരുമാനങ്ങൾ, അപ്പീലിന് പോയപ്പോൾ വന്ന തീരുമാനം ഈ 15
പോയിന്റ് ഡിഡക്ട് ചെയ്യുന്നത് അവർ ഒഴിവാക്കി. അതോടൊപ്പം തന്നെ പിന്നെ ബാൻ, ഈ ഓണേഴ്സിനെതിരെയുള്ള ബാൻ ലിഫ്റ്റ് ചെയ്തു. കൂടാതെ 11 കോടിയുടെ ഫൈൻ ഉണ്ടായിരുന്നു, 6 കോടിയായിട്ട് ചുരുക്കി. ഇതാണ് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവം. അത് പക്ഷേ കളി ബഹിഷ്കരിച്ചതല്ല, പ്രസന്റേഷൻ സെറമണി ബഹിഷ്കരിച്ചതാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തായാലും അതിൽ കൂടിയ ഒരു നടപടി വരാനാണ് സാധ്യത. ഈ റൂളുകളൊക്കെ ഓർഗനൈസേഴ്സിന് ഫേവറബിളായ രൂപത്തിലാണുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് വേറൊരു ചോയ്സുമില്ല. ലഭിക്കുന്ന ശിക്ഷ എന്താണോ അത് അംഗീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുകൂടി ഇതിൽ നിന്ന് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈ റഫറൻസ് കൊണ്ടുവത്താം.